ബി ജെ പി സഹായിക്കാൻ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് മേൽ നിരീക്ഷണവുമായി വീണ്ടും കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം പരിശോധിക്കാനാണ് നീക്കം. എല്ലാ സഹകരണ ബാങ്കുകളെയും നിരീക്ഷണത്തിലാക്കി ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പുതിയ നിയമനിർമ്മാണം അടക്കം കേന്ദ്രം പരിഗണിക്കുന്നു. സഹകരണം എന്നത് സംസ്ഥാന സർക്കാർ വിഷയമല്ലെന്ന് വരുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇടതുഭരണത്തിലുള്ള കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കുകൾക്കെതിരെ പരാതികൾ ഉയർന്നതോടെയാണ് ഇ ഡി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. ഇ ഡി നീക്കത്തിനെതിരെ എൽ ഡി എഫിന് പുറമെ യു ഡി എഫും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ചേവായൂരിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും തെറ്റിച്ചു. സഹകരണത്തിൽ ഇനി സഹകരണമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യം മുതലെടുക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നിൽ കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധി ഉണ്ടെന്നാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ. ഈ സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ ബി ജെ പിയുടെ കരുത്ത് കൂട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടാകും. അതിനാണ് വീണ്ടും ഇ ഡി എ ഇങ്ങോട്ടയക്കുന്നത്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണച്ച കോൺഗ്രസ് വിമതര് ആണ് അവിടെ ജയിച്ചത്. ഇരു മുന്നണികളും തമ്മിൽ അതോടുകൂടി ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഇവരുടെ 11 പാനൽ എല്ലാ സീറ്റിലും ജയിച്ചു. 4 സി പി എമ്മുകാരും 7 കോൺഗ്രസ് വിമതരുമാണ്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ഇവർ മത്സരിച്ചത്. സഹകരണ ബാങ്കിന്റെ നിലവിലെ ചെയർമാനായ ജി സി പ്രശാന്ത് കുമാറിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. ഇദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സി പി എം ബാങ്ക് ഭരണം അട്ടിമറിച്ചെന്നും ജനാധിപത്യ വിരുദ്ധതയാണ് ചേവായൂരിൽ ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സഹകരണ മേഖലയിൽ പിടിമുറുക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഒഴുകുന്നതും അഴിമതിയും മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലാണ്. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് മുതൽ അന്വേഷിക്കണം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സൊസൈറ്റികളും, ഒരുപാട് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ ഓരോന്നും പരിശോധിക്കണം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്.